അതാണ് ആം ആദ്മി പാർട്ടിയുടെ നയം. ഒപ്പം തന്നെ താങ്കൾ സൂചിപ്പിച്ചല്ലോ, ഈ അതായത് ഇന്ന് ബിജു പ്രഭാകർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ശത്രുക്കളെ ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ ശ്രമിക്കുക. വിഖ്വാര എഴുത്തുകാരൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അതുതന്നെയാണ് അദ്ദേഹം ഇപ്പം പറഞ്ഞത്. അദ്ദേഹത്തിന് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. രണ്ടര വർഷം ദീർഘനാളായി അവിടെ ഇരിക്കുന്ന, രണ്ടര വർഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ദീർഘനാളുകളാണ്. കാരണം ഈ KSRTC നന്നാക്കാൻ ശ്രമിച്ച ആളുകളെ ഒന്നും അധിക നാൾ അവിടെ ഇരുത്തിയ ചരിത്രമില്ല. യെസ്, താങ്കൾ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നില്ല. എങ്ങനെയാണ് ഇതിനൊരു മാറ്റം വേണ്ടത്? ശ്രീ സേനാപതി വേണു അദ്ദേഹം ചോദിച്ചിരുന്ന ഒരു പോയിന്റാണ്, എങ്ങനെ ഇതിനെ നന്നാക്കി എടുക്കാം? നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷേ KSRTC നന്നാക്കി എടുക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ല, അതിനകത്തെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, എക്സസ് ജീവനക്കാർ, അത് കണ്ടക്ടറോ ഡ്രൈവറോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ഇതിന്റെ മിഡിലിൽ നിൽക്കുന്ന എത്ര ജീവനക്കാർ. മുമ്പ് ഒരിക്കൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, KSRTC ബസ്സിൽ, അതായത് MD മുതൽ അവിടുത്തെ തൂപ്പുകാരൻ വരെയുള്ള ആളുകളുടെ എണ്ണവും ബസ്സിന്റെ എണ്ണവും നോക്കി വരുമ്പോൾ ഒരു ബസ്സുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് 12 ജീവനക്കാരുണ്ട് എന്നുള്ള ഒരു കാര്യം മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേസമയം ഒരു സ്വകാര്യ ബസ്സിൽ അതിന്റെ ഡ്രൈവർ, കണ്ടക്ടർ, ഓണർ, അല്ലെ ഒരു പോർട്ടർ, ക്ലീനർ എന്ന് പറയുന്ന 4 അല്ലെങ്കിൽ 5 പേരിൽ ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പം ഇതിന്റെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ടിക്കറ്റ് എക്സാമിനർ മുതൽ മുകളിലേക്കുള്ള ഇതിന്റെ ടെക്നീഷ്യന്മാര്, സാങ്കേതിക വിദഗ്ധര്, ഒരു പണിയും ഇല്ലാതെ ഉപദേശക സമിതിയായിട്ട് നടക്കുന്ന ആളുകൾ, അങ്ങനെ ഇവിടെ ഷൈജു പറഞ്ഞ പോലെ മിസ്മാനേജ്മെന്റ് ഇതിനകത്ത് വലിയൊരു ഘടകമാണ്. ഇതിനെക്കുറിച്ച് സമഗ്രമായ ഒരു പഠനം, എന്റെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു മടി കാണിക്കുന്നത്, അതാണ് എന്റെയും ഒരു ചോദ്യം. ഷാജിൻ ഇവിടെ പറഞ്ഞതും അതുപോലെ തന്നെ ശ്രീ ഡോക്ടർ വർഗീസ് പറഞ്ഞതും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒരു സമഗ്രമായ പഠനം, KSRTC ഞങ്ങളുടെ പ്രതിമാസം വരുമാനം ഇത്ര, ഞങ്ങൾ ഇന്നതിനു വേണ്ടി ഇന്ന ചെലവുണ്ടാകുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിൽ ഇത്ര രൂപ, അതിൽ നിന്ന് ഞങ്ങൾക്ക് ബാക്കി ഇത്രയും അവശേഷിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും നഷ്ടം വരുന്നു, ഈ കാര്യത്തെക്കുറിച്ച് സമഗ്രമായി പൊതുസമൂഹത്തിന് ബോധ്യമാകത്തക്ക രീതിയിൽ. അതുകൊണ്ടാണല്ലോ ഒരു ബസ്സുള്ള സ്വകാര്യ ഉടമ ഇപ്പൊ ഈ കോവിഡ് കാലവും ഈ അടുത്ത കാലത്തുള്ള ബുദ്ധിമുട്ടാണ്. അവൻ 2 കൊല്ലം ഓടിക്കുമ്പോൾ, 3 കൊല്ലം ഓടിക്കുമ്പോൾ ബസ്സിന്റെ എണ്ണം 2 ആകുന്നു, 3 ആകുന്നു, അങ്ങനെ ഭാവം പോകുന്നു. ചിലരൊക്കെ നശിച്ചു പോകുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ബഹുഭൂരിപക്ഷം സ്വകാര്യ ബസ് ഉടമകളും ഇപ്പോഴും അവര് എന്താ പറയുക, വലിയ പരിക്കുകളില്ലാതെ ഇത് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ KSRTC മാത്രം ഇത് കഴിയുന്നില്ല. തമിഴ്നാട്ടിലെ KSRTC ലാഭത്തിലാണ്. അപ്പൊ പറയുന്ന അവിടെ നിരന്ന റോഡുകളാണ്, ഈ നിരന്ന റോഡുകളിൽ ഓടുന്നിടത്ത് വേണമല്ലോ, വനപ്രദേശങ്ങൾ നമുക്ക് കുറവല്ലേ. കർണാടകത്തിൽ അവരുടെ, ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഹലോ, ഹലോ കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഹലോ, ആ കേൾക്കാം, കേൾക്കാം. ഹലോ, കേൾക്കാം. ശ്രീ സേനാപതി വേണു, കേൾക്കാം.